നമസ്കാരം. കിച്ചൂസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് കായൽ മുരശ് കിട്ടിയിട്ടുണ്ട്. ഞാനതൊന്ന് വെട്ടിയെടുക്കാൻ പോവാണ്. മുരശിന് അധികം ചെതുമ്പലൊന്നും ഇല്ലാത്തത് കൊണ്ട് വെട്ടിയെടുക്കാൻ വളരെ എളുപ്പമാണ്. മുരശിന്റെ ആ വയറിനകത്ത് ഭയങ്കര അഴുക്കുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നന്നായിട്ട് എടുത്തു കളയണം. ഒരു കറുത്ത പാട പോലെയുണ്ട്. അത് നമ്മൾ ശരിക്കും ചിരണ്ടി കളഞ്ഞിട്ട് വേണം വൃത്തിയാക്കി എടുക്കാൻ. മൺകുട്ടി ചേച്ചി പോയോ? കുഞ്ഞി ചേച്ചി സ്കൂളിൽ പോയോ? ഒരു മുരശി മൂന്ന് പീസാക്കി നമുക്ക് മുറിച്ചെടുക്കാം. ഇതിലും നല്ല പച്ചമുളക്, സ്വപ്നങ്ങളിൽ മാത്രം നല്ല പച്ച പച്ചമുളക് ചേർത്ത് തന്നെ ഉണ്ടാക്കിയേക്കാം അല്ലേ. അപ്പം നമ്മുടെ മീനകത്തുനിന്ന് ഒരു പകുതി മീൻ എടുത്ത് ഞാൻ പീര വെക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ മുരശ് പീരയ്ക്കുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് പുരട്ടിയെടുക്കാം. ആദ്യം നമ്മുടെ മുരശ് ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 100 ഗ്രാമോളം ചുവന്നുള്ളി, ചുവന്നുള്ളി അരിഞ്ഞത്, അതുപോലെ ഒരു കുടം വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഒരു 8 എണ്ണം ഉണ്ട്. അത് ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള എരിവിനുള്ളത് ചേർക്കാം. ഇതൊരു 8 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇതൊരു വലിയ കഷ്ണമുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ വറുത്ത് പൊടിച്ചതാണ്. ഇതൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഒരു 1.5, ഇത് വളരെ ചെറിയ സ്പൂണാട്ടോ, അതുകൊണ്ട് ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങ, ഒരു മുറി എന്ന് പറഞ്ഞാൽ ചെറിയൊരു തേങ്ങയുടെ മുറിയാണ്, അത് മുഴുവൻ ഇട്ട് കൊടുക്കുന്നത്. 4 ചെറിയ കഷ്ണം കൊടമ്പുളി നമ്മൾ വലിച്ചു കീറിയിട്ടിട്ട് അത് തിളപ്പിച്ചെടുത്താണ്, അതും കൂടി അത് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടാണ് തിളപ്പിച്ചെടുത്തേക്കുന്നത്. അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് തുരുമി യോജിപ്പിക്കാം. ഈ പുളിവെള്ളത്തിനകത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിന് പോരാത്ത ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ഇതിലൂടെ ഇളക്കുക. നമ്മൾ ചട്ടി അടുപ്പ് വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഇത്തിരി കരിയേപ്പില കൂടി ഇട്ട് കൊടുക്കും. ഇനി നമ്മൾ തിരുമ്പി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കും. മീൻ വേകാനുള്ള വെള്ളം നമുക്ക് ഈ പാത്രത്തിലോട്ട് വെച്ചിട്ട് ഈ അരപ്പെല്ലാം കൂടി ഒന്ന് കഴുകി ഇങ്ങോട്ട് കൊടുക്കും. ഇതെല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഇളക്കി മൂടി മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കും. നന്നായിട്ട് ഇളച്ചിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇച്ചിരി കൂടി വെള്ളം വറ്റി ഒന്ന് ഒന്നാൽ മതി. ഒന്നുകൂടെ മൂടി ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞു നമ്മുടെ മീൻപീരയൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം. നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി തീര നല്ലതായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഇതിങ്ങോട്ട് വാങ്ങിയെടുക്കാം. ഞങ്ങൾ മീൻപീരി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം കപ്പയുടെ കൂടെയാണ് നമ്മൾ മീൻപീര ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് മീൻപീര് നമുക്ക് കപ്പയുടെ അകത്തോട്ട് കോരി വെക്കാം. ഓരോരുത്തരായിട്ട് നോക്കിയോ.
മണിക്കുട്ടി കഴിച്ച് വെക്കണം. അപ്പം നമ്മുടെ കപ്പയും മീൻ പീരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ച് ടേസ്റ്റ് നോക്കാൻ പോവാണ്. അവിവി കഴിച്ചു. കാണുമ്പോൾ തന്നെ നല്ല കൊതിയാകുന്നുണ്ട്. കളറ് കണ്ടിട്ടാണോ? നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടിട്ട്. കഴിച്ചോടാട്ടെ കപ്പയും കുറച്ച് പീരിയാണ് വെച്ചോട്ടെ. കൊള്ളാം കേട്ടോ. മണിക്കുട്ടി കഴിക്ക്, പൊന്നി ചേച്ചി കഴിക്ക്, എല്ലാരും കഴിച്ചു. കഴമ കഴിക്ക്. ഉപ്പും പുളിയൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. ആണോ? ടേസ്റ്റ് ഉണ്ടല്ലേ. ആ ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി? ആ നല്ലതായിട്ടുണ്ട് കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് പൊന്നി ചേച്ചി? അടിപൊളിയാ, സൂപ്പർ. പൊന്നി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു. പൊന്നി ചേച്ചിയുടെ മുഖം കാണുമ്പോൾ അറിയാം ഇഷ്ടപ്പെട്ടു. മണിക്കുട്ടി കഴിച്ചോക്കെ, എല്ലാരും കഴിച്ചോ. ചുറ്റും നോക്കുന്നില്ല. അപ്പൊ എല്ലാരും നല്ല മീൻ ബിരിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും കിച്ചൂസ് കിച്ചന്റെ നന്ദി, നമസ്കാരം. ബൈ.